ഹായ് ഗൈസ്, തെക്കൻ മച്ചാൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അൺബോക്സിങ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല. ഭയങ്കര ഒരു സർപ്രൈസ് ആയിട്ട് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. എന്ന് വെച്ചാൽ എൻ്റെ വൈഫ് എനിക്കൊരു പ്രസൻറ്റ് മേടിച്ചിരുന്നു. അപ്പം പുള്ളിക്കാരി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതേപോലെ കൊറിയർ സർവീസിൽ സാധനം വന്നിരിപ്പുണ്ട്, ചേട്ടൻ പോയി എടുക്കാമോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ പോയി എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയി എപ്പോഴാണ് നമ്മൾ ചെറുക്കനെ കാണുന്നത്, ഇത് കണ്ടപ്പോ ഉണ്ടല്ലോ എന്റെ പള്ളി ഇവിടെ നിന്ന് ഒരു കത്ത് കൊണ്ടു. എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു ഇത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായത് ഫിഷിംഗ് റോഡാണ്. അപ്പൊ ഇത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആംഗ്ലർ യൂണിയൻ ആലുവ ആലുവ ആംഗ്ലർ യൂണിയൻ എല്ലാവർക്കും അറിയാലോ, ഒരുമായിപ്പെട്ട ആംഗ്ലേഴ്സിനെല്ലാം അറിയാം. അപ്പൊ അവിടെ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് കണ്ടപ്പോ എന്താ, അപ്പൊ എല്ലാവരും പറയും ഇപ്പൊ ഒരു നമ്മൾ എന്ത് കൊടുക്കുന്നതെന്നുള്ളതല്ല, പക്ഷേ ഇത് നമ്മള് എന്താ പറയുക എന്ത് കൊടുക്കുന്നതെന്നുള്ളതിലല്ല, പക്ഷെ നമ്മൾ കൊടുക്കാൻ കാണിക്കുന്ന മനസ്സിനാണ് ആ പ്രാധാന്യം. അതുകൊണ്ട് പക്ഷെ അങ്ങനെയല്ല ഗൈസ്, ഈ ഒരു പ്രസൻറ്റ് ഞാൻ ഒരുപാട് പ്രസൻറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഈ ഒരു പ്രസൻറ്റ് ഭയങ്കര സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലാണ്. എനിക്കിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച അല്ലെങ്കിൽ ഒരുപാട് സ്നേഹിച്ച ഒരു പെൺകൊച്ചിനെ കെട്ടുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, അതുപോലെ ആയിരുന്നതാ ഈ ഒരു സാധനം എൻ്റെ കിട്ടിയപ്പോൾ. ഞാൻ ഒരു പ്രത്യേക ഒരു വേൾഡിലായിരുന്നു ഈ സാധനം കിട്ടിയെന്ന് വെച്ചാൽ. എൻ്റെ അത് റോഡൊക്കെ ഏകദേശം ഒടിഞ്ഞ് പിന്നെ അത് വീണ്ടും റിപ്പയർ ചെയ്തൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരുപാട് ക്യാച്ചസൊക്കെ മിസ്സായി പോകുന്നു വെച്ചാൽ, അത് കറക്റ്റ് ഹൂക്കപ്പൊക്കെ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ പുള്ളിക്കാരുടെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഇതേപോലെ ഇന്ന പോലത്തെ റോഡുണ്ട്, ഇത് നല്ലതാണെന്നൊക്കെ മേടിക്കണമെന്നൊക്കെ പറഞ്ഞിരിക്കുക. അപ്പോഴാണ് ഇത് കംപ്ലൈ കിട്ടുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ ഞാൻ ഇത് ഒരുപാട് സംസാരിക്കുന്നില്ല, നമുക്കിതിൻ്റെ അൺബോക്സിങ്ങിലോട്ട് പോവാം. ഓക്കെ, ഇപ്പം അവരുടെ പാക്കിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ വലിയ കാണാൻ പറ്റുള്ളൂ, വലിയ PVC പൈപ്പിൽ രണ്ട് സൈഡും സീൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടേപ്പൊക്കെ ഒട്ടിച്ച് അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഡാമേജ് ഒന്നും കാണത്തില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഓപ്പൺ ചെയ്യാണ്, എൻ്റെ ചാനലിലെ ആദ്യത്തെ അൺബോക്സിങ് വീഡിയോ ആണ്. ഓക്കെ, പാക്കിംഗ് ഒക്കെ ചില്ലറ പാക്കിംഗ് അല്ല കേട്ടോ. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ആ ഒരു ക്യാപ്പ്, ഇതാ ഒരു ക്യാപ്പ് അല്ല കേട്ടോ, പ്രത്യേകമായിട്ട് ക്യാപ്പ്. എനിക്ക് വയ്യ ക്യാപ്പ് തേരുവാക്കുന്ന ഒരു ക്യാപ്പ് കിട്ടിയിരിക്കുകയാണ് ഗായ്സ്. തേരുവാക്കിൻ്റെ ക്യാപ്പ് റോഡ് വന്നു. ഇനിയും ക്യാപ്പുകളോ വേറെ വല്ലതും ഒക്കെ ഉണ്ടാന്ന് നോക്കാം. ഇങ്ങനെ വെച്ചിട്ട് ലുക്ക് ഇല്ല, നമുക്കൊന്നും ഇങ്ങനെ വെച്ചോ ലുക്കിടുന്ന ഒരു കുറവ് കേട്ടോ. ഇവിടെ ഭയങ്കര ടൈറ്റാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഒന്നും കാണത്തില്ല. ഇവിടെ നമ്മൾ വിചാരിച്ചിട്ട് ഓപ്പൺ ആക്കുന്നില്ല. ഓക്കെ, നമുക്ക് റോഡിലോട്ട് പോവാം. ഈ ഒരു സാധനം നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ ഒരു അക്കോപോണിക് സിസ്റ്റം എങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്നുള്ളതിൽ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ഒന്നും വേസ്റ്റ് ആക്കുന്നില്ല, ഇതെങ്ങനെ അക്കോപോണിക്സിന് വേണ്ടി യൂസ് ചെയ്യാമെന്ന് നമ്മൾ കാണിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ ഇതാണ് റോഡ്. റോഡ് വളരെ വളരെ വെയിറ്റ് കുറവാണ്, വളരെ വെയിറ്റ് കുറവാണ്. ഞാൻ നേരത്തെ ഉപയോഗിച്ചിരുന്നത് പെൻ പ്രിവേൽ എന്നും പറഞ്ഞൊരു റോഡായിരുന്നു. അത് നല്ല ഹെവിയാണ്, പക്ഷെ ഞാൻ അതിൽ ഒരുപാട് മീനിനൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് 15 kg ആമൂറിനെയൊക്കെ നമുക്ക് ഇങ്ങനെ എടുത്ത് കരയിൽ വെക്കാൻ പറ്റും, അത്ര സ്ട്രോങ് ആണ്. പക്ഷെ ഭയങ്കര ഹെവിയാണ് സാധനം. അപ്പോൾ അത് വെച്ച് നോക്കാൻ നേരത്ത് ഇത് തോല് പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. അപ്പോൾ സാൾട്ട് ഷേപ്പ്, പിന്നെ ഷോ ജിഗിങ് 100 XH എന്ന് വെച്ചാൽ
എക്സ്ട്രാ ഹെവി എന്നാണ്, എക്സ് എച്ച് എക്സ്ട്രാ ഹെവിയാണ്, 100 gram ആണ്. ഇത് ഷോർട്ട് ജിഗ്ഗിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഷാഡോ വരയ്ക്കാനും എല്ലാത്തിനും യൂസ് ചെയ്യാം. പിന്നെ ലെങ്ത് 10 feet, ലോവർ വെയ്റ്റ് മാക്സിമം 100 grams. 100 grams വരെ കാസ്റ്റ് ചെയ്യാമെങ്കിലും നമുക്കൊരു 70 വെച്ച് നിർത്തുന്നതാണ് നല്ലത്. മാക്സിമം ഡ്രാഗ് മാക്സിമം 8 kg. പിന്നെ മെറ്റീരിയൽ കാർബൺ 99%, ഗ്ലാസ് 1%, ടെയിൽ വോക്ക്. ഇത്രയാണ് ഞാൻ വെളിയിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ടെയിൽ വോക്ക്, ഒരു ആരോ. ആരോ എന്തിനാണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. ചെറുപ്പം ഇവിടെ കൂടെ ആയിരിക്കും തോട്ടാവും ആണോ? അല്ല, ഇവിടെ കൂടെ അല്ല തുറക്കാവും. ഇവിടെ കൂടെ ആണോ? ഇവിടെ ഇത് തുറക്കുന്ന എങ്ങനെയാണ് ഗൈസ്? ഓ, സിബാണ് കേട്ടോ, സിബാണ്, സിബാണ്. നമ്മൾ മറ്റേ ഒട്ടിപ്പല്ല, ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ സിബ്. എന്നിട്ട് അതിൻ്റെ അകത്ത് 2 sections കേട്ടോ ഗൈസ്. ഒന്ന് ഇത് ഇപ്പോൾ ഒരു സ്ക്രാച്ച് ആവുന്നൊന്നും വരത്തില്ല, 2 sections ഇപ്പോൾ ടെയിൽ സെക്ഷൻ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. സാധാരണ രണ്ടും കൂടെ ചേർന്നിരുന്ന് ഒരേ ഒരഞ്ഞു പോവുകയൊക്കെ ചെയ്യും. പക്ഷെ ഇതിന് അങ്ങനെ പ്രശ്നമൊന്നും വരുന്നില്ല. എക്സ്ട്രാ ഹെവിയാണ്, എന്നാലും ആക്ഷനൊക്കെ അടിപൊളിയാണ്. ജിഗ്ഗിങ്ങിന് പറ്റിയ റോഡാണ്, ജിഗ്ഗിങ് റോഡാണ്, ജിഗ്ഗിങ്ങിന് പറ്റിയത് ജിഗ്ഗിങ് റോഡാണ്. അപ്പോ ഇതിന് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാഡിക്ക് XT5000 XTO. സ്റ്റാഡിക് 5000 ആണ് ഞാൻ ഇതിന് യൂസ് ചെയ്യാൻ പോണ റീല്. അപ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും ഇതിൻ്റെ കൂടെ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് ഗൈസ്. ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷയല്ല, ഇങ്ങനെ ഒരു ഡോർഡിലൊക്കെ കൈവയ്ക്കാൻ പോലും പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് താങ്ക് യു എൻ്റെ വൈഫിൻ്റെ അടുത്ത്, ഞാൻ അല്ലാതെ പറയുന്നുണ്ട്. എന്നാലും എനിക്ക് വല്ലാത്ത സന്തോഷമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കിട്ടാൻ നേരത്തൊരു വല്ലാത്തൊരു നമ്മൾ ആഗ്രഹിക്കാതിരിക്കാൻ നേരത്ത് കിട്ടുന്നത്. ഇപ്പം നമ്മളിപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കിട്ടാൻ പോരുത്. പക്ഷേ ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ സാധനം കിട്ടുമെന്ന്, അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ ഇത് ഒരുപാട് സ്പെഷ്യലാണ് എനിക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്. ഇനിയുള്ള വീഡിയോസൊക്കെ ഇത് വെച്ചുള്ള മീൻ പിടുത്തമാണ് വരാൻ പോകുന്നത്. അതും കൂടെ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഇത് വെച്ചുള്ള ഫിഷിങ്ങൊക്കെ ആ വീഡിയോസിൽ വരുന്നതായിരിക്കും. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ സൈനിങ് ഓഫ്, ടേക്ക് കെയർ മച്ചാ.